അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ വിചിന്തനത്തിനായി നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. 99-ാമത്തെ സങ്കീർത്തനം സ്തോത്രം. അതിൽ 9 വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അതിലെ 9 വാക്യങ്ങൾ സ്തോത്രം. ഇതിൻ്റെ ഞാൻ ഈ സന്ദേശം, ഈ സങ്കീർത്തന ഭാഗം ധ്യാനത്തിനായി എടുത്തപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു തലക്കെട്ട് ഇതിന് കൊടുത്തു, ദൈവത്തെ തിരിച്ചറിയുക. ദൈവത്തെ തിരിച്ചറിയുക. നമുക്കറിയാം ഈ സങ്കീർത്തന ഭാഗത്തിൽ 1, 2, 3, 4, 5 കാര്യങ്ങൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. ദൈവത്തെ അറിയുന്ന, എങ്ങനെ ദൈവത്തെ തിരിച്ചറിയുക, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുക. ഞാൻ സമയത്തിൻ്റെ പരിമിതികൾ എൻ്റെ മുമ്പിലുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ അതൊന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് കുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ വാക്ക് പറയുന്നു, യഹോവ വാഴുന്നു. ഇഷ്ടം ജാതികൾ വിറയ്ക്കട്ടെ, യഹോവ വാഴുന്നു. മനുഷ്യൻ്റെ ചോദ്യമാണ്, ഈ ഭൂമി എങ്ങനെയുണ്ടായി, ഈ ഭൂമിയും ഈ ഭൂതലത്തിലെ നിവാസികളും എങ്ങനെയുണ്ടായി, ഈ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ പിറന്നു വീണു, ഭൂമിയിൽ ചരിക്കുന്ന സർവചരാചരങ്ങളും എങ്ങനെയുണ്ടായി. ബൈബിൾ ഏകസ്വരത്തിൽ വിളിച്ചു പറയുന്നു, ദൈവമാണ് ഈ ഭൂമിയെ നിർമ്മിച്ചത്, ദൈവമാണ് ഇതിൻ്റെ സൃഷ്ടികർത്ത. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ നിസംശയം പറയുന്ന 1-ാമത്തെ വാക്ക്, യഹോവ വാഴുന്നു. സ്തോത്രം. യഹോവ വാഴുന്നു. ഈ ഭൂമിയെ വാഴുന്നത് മഹാദൈവമാണ്. ഈ ഭൂമിയെ സൃഷ്ടിച്ചത് മഹാദൈവമാണ്. ഈ ഭൂമിയുടെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ ഇവിടെയാക്കിയത് മഹാദൈവമാണ്. ഈ സൃഷ്ടിയെ, ഈ ഭൂമിയുടെ സർവചരാചരങ്ങളെയും നിർമ്മിച്ചത് മഹാദൈവം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാരംഭത്തിൻ്റെ വാക്കുകളിൽ ഇങ്ങനെ കോറിയിടുന്നു, യഹോവ വാഴുന്നു. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതെന്ന് ബൈബിൾ ഏകസ്വരത്തിൽ വിളിച്ചു പറയുന്നു. 2, സ്തോത്രം. 2-ാമത്തെ കാര്യം, ആരാധനയ്ക്ക് യോഗ്യനായവനാണ് ഈ ദൈവം. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായവൻ. 5-ാമത്തെ വാക്യം, അവസാന വാക്യം ഇങ്ങനെ പറയാം, അവൻ്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിപ്പീൻ. പ്രൈസ് ദ ലോർഡ്. ആരാധനയ്ക്ക് യോഗ്യം. 1, ഭൂമിയെ വാഴുന്ന ദൈവം. സ്തോത്രം. 2, അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ പാട്ടുകാരൻ സ്തോത്രം പറഞ്ഞ വാക്കുകൾ നമുക്ക് പറയുവാൻ കഴിയും, സ്തുതികൾക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. ദൂതന്മാർ രാപ്പകൽ ആരാധിക്കുന്ന ഉലകത്തിലെ ഒരുവനെ നമുക്കുള്ളൂ, അവൻ്റെ പേരാ ഹല്ലേലൂയ സ്തോത്ര ജീവനുള്ള ദൈവമെന്ന് ബൈബിൾ പറയുന്ന ദൈവം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ആർക്കം ആർത്ത് ആരാധിക്കുന്ന കോടി കോടി ദൂതന്മാരുടെ ആരാധനാവസ്തു എന്ന് പറയുന്നത് ദൈവമാ. 3, ആ ദൈവത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാക്ക്, അവൻ മേഘസ്തംഭത്തിൽ നിന്ന് അവനവരോട് സംസാരിച്ചു. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത സംസാരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ദൈവസന്നിധിയില ഞാൻ നിങ്ങളുമായിരിക്കുന്നേ. ഹാഗാറിനോട് മരുഭൂമിയിൽ ഹൃദ്യമായി ഇടപെട്ടില്ലേ? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഹൃദ്യമായി ഇടപെട്ടില്ലേ? പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അസ്തമന സമയങ്ങളിൽ ഹൃദ്യമായി ഇടപെട്ടില്ലേ? പ്രൈശലോ. ഇങ്ങനെയാണെങ്കിൽ ഹാലലി, ബൈബിളിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ഭക്തന്മാരുടെ ഇടപെട്ട ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഈ ദൈവത്തിൻ്റെ പ്രത്യേകത നിങ്ങളോട് ഇടപെടാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവത്തിയ ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്നേ. സംസാരിക്കുന്ന ദൈവം. 2, 3, അടുത്തത് ഉത്തരമരുളുന്ന ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ സംസാരിക്കുക മാത്രമല്ല, ആ സ്തോത്ര ഉത്തരമരുളുന്ന ദൈവമാണ്. ഇസ്രായേൽ എന്ന മഹാജാതി ഇസ്രായേലിൻ്റെ മിസ്രയേമിൻ്റെ അടിമുഖത്തിൽ കിടക്കുമ്പോൾ അവരുടെ നിലവിളി ദൈവത്തിൻ്റെ കർണപുടങ്ങളിലെത്തി. ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശേ, ഞാൻ അവരുടെ നിലവിളി കണ്ടു, കേട്ടു, അവരെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകണം. സംസാരിക്കുക മാത്രമല്ല, നിങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ നിറച്ചു വെച്ച് മറുപടി തരാൻ കഴിയുന്ന
ഒരു ദൈവത്തെ ഇന്ന് രാത്രി സേവിക്കുന്നു ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തി ആത്മാവിൽ നിന്ന് പ്രതികരിച്ചിട്ട് പറ എന്റെ പ്രാർത്ഥനാ വിഷയത്തെ എന്റെ നൊമ്പരത്തെ പോലും അറിയുന്ന ഒരു ദൈവത്തിയ ഇന്ന് രാത്രി സേവിക്കുന്നേ അങ്ങനെ ഉത്തരമരുളുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഹന്ന പറയുന്നേ ഏലിയുടെ മക്കൾ പരാജയപ്പെട്ട സ്ഥാനത്ത് ഏലിയുടെ മക്കൾ ദൈവശബ്ദം കേൾക്കാൻ പരാജയപ്പെട്ട സ്ഥാനത്ത് ഏലിയുടെ മക്കൾ ദൈവശബ്ദത്തിന് പ്രതികരിക്കാൻ പരാജയപ്പെട്ട സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്ന കരയുന്ന ഒരമ്മയുടെ പ്രാർത്ഥന കേട്ട് ദൈവം മറുപടി കൊടുത്ത ശമുവേൽ ബാലൻ ഏലിയുടെ മക്കൾ കയറേണ്ട കൊട്ടാരത്ത് ശമുവേൽ ബാലൻ കയറി ഏലിയുടെ മക്കൾ അഭിഷേകം ചെയ്യേണ്ട രാജാക്കന്മാരെ ശമുവേൽ അഭിഷേകം ചെയ്തു ഏലിയുടെ മക്കൾ കടന്നു പോകേണ്ട രാജവീഥികളിൽ ശമുവേൽ കയറി നിന്നു ഏലിയുടെ മക്കൾ പ്രവചിക്കേണ്ട ന്യായപാലനം ചെയ്യേണ്ട തലമുറയെ ശമുവേൽ ന്യായപാലനം ചെയ്തു പ്രവചന ശബ്ദമായി ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി ദൈവം നിയമിച്ചപ്പോ എനിക്കൊരു കാര്യം പറയാൻ കഴിയോ ഹന്നയോടൊപ്പം പറയാ അല്ലെ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ സ്തോത്രം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ ഹന്ന പറയും ആർക്ക് പറയാനില്ലെങ്കിൽ ഹന്ന പറയോ അല്ല ദിഗം പൊട്ടുമാറ ശബ്ദത്തോടെ ഹന്ന പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ പ്രാതിനിധ്യം നോക്കുമ്പോ പൗരോഹിത്യം നോക്കുമ്പോ പാരമ്പര്യം നോക്കുമ്പോ ഏലിയുടെ മക്കൾ കയറി നിൽക്കേണ്ട അല്ല പുൽപ്പിറ്റുകളിൽ ശമുവേലിനെ കയറ്റി നിർത്തി ഏലിയുടെ മക്കൾ കടന്നു ചെല്ലേണ്ട കൊട്ടാരത്തെ ശമുവേൽ കയറിപ്പോയി ഏലിയുടെ മക്കൾ പ്രവചന ശബ്ദത്തോട് ദൂത് പറയേണ്ട ജനത്തോട് ശമുവേൽ ദൂത് പറഞ്ഞു ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് ഒരു ബോധ്യത ഉണ്ടാകണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്തോത്രം നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രീശല്ലോ സംസാരിക്കുന്ന ദൈവം ഉത്തരമരുളുന്ന ദൈവം അടുത്തത് അവസാന വാക്കുകൾ പ്രീശലോ അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു പ്രീശലോ ന്യായവിധി നടത്തുന്ന ദൈവം ഇഷ്ടാവാണ് നമ്മുടെ ദൈവം രണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ ദൈവം മൂന്ന് അവൻ സംസാരിക്കുന്ന ദൈവമാണ് അവൻ നാല് അവൻ ഉത്തരമരുളുന്ന ദൈവമാണ് അഞ്ച് അവൻ ന്യായാധിപനായ ദൈവമാണ് ഇന്ന് രാത്രിയിൽ നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ചൊരു ബോധ്യതയുണ്ടാകണം എന്താ ന്യായാധിപൻ സ്തോത്രം അല്ലെ സ്തോത്രം ഏതെങ്കിലും സ്തോത്രം ന്യായം മറിച്ചു കളയുന്നൊരു ന്യായാധിപനെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത് അല്ലെ ദൈവത്തെ തൊട്ടറിഞ്ഞ മോശയും ദൈവത്തിൻ്റെ ഹൃദയമെന്ന് വിളിച്ച് വേദപുസ്തകം വിളിക്കുന്ന ദാവീദ് പാപം ചെയ്തപ്പോ മുഖം നോക്കാതെ നടപടിയെടുത്ത ഒരു ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ആയിരിക്കും മറക്കരുത് അല്ലെ ദൈവശബ്ദത്തിന് അല്ലെ പുറകോട്ട് ചലിച്ച മോശ അല്ലെ കനാൻ ദേശം കണ്ടില്ല കേട്ടോ അല്ലെ ദൈവത്തെ തൊട്ടറിഞ്ഞ ദൈവശബ്ദം കേട്ട ദൈവത്തിന്റെ കൽപ്പന സ്വന്തം കരം കൊണ്ട് നീട്ടിവാങ്ങിയ അല്ലെ ദൈവശബ്ദത്തിന് വേണ്ടി ദൈവത്തിന്റെ പാദപീഠത്തിൽ അല്ലെ സ്തോത്രം മഹാജനത്തെ നിയോഗത്തോടെ നയിച്ച ഒരു ലീഡർ അല്ലെ ദൈവത്തിന്റെ ന്യായവിധിക്ക് ദൈവത്തിന്റെ കോപത്തിനിരയായെങ്കിൽ തീർന്നില്ല ദൈവത്തിന്റെ ഹൃദയമെന്ന് ബൈബിൾ വിളിച്ചു പറയുന്ന ദാവീദ് പോലും പാപം ചെയ്തപ്പോ മുഖം നോക്കാതെ അവന് നേരെ നടപടിയെടുത്ത ഒരു ദൈവത്തിൽ നിന്ന് സേവിക്കുന്നത് ഇന്ന് രാത്രി ഭയത്തോടെ സേവിക്കുന്ന അല്ലെ ഭയത്തോടെ ആരാധിക്കേണ്ട ഒരു ദൈവത്തിയ ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നത് അല്ല ദൈവത്തെ തൊട്ടറിഞ്ഞ മോശയ്ക്ക് അല്ലെ സ്തോത്രം ദൈവം മുഖം നോക്കാതെ അവന് നേരെ നടപടിയെടുത്തെങ്കിൽ തീർന്നില്ല ദൈവത്തിന്റെ ഹൃദയമെന്ന് അല്ലെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ദാവീദിന് മുഖം നോക്കാതെ നടപടിയെടുത്ത് അവന്റെ കുടുംബത്തെ ന്യായവിധി ഇറക്കിയെങ്കിൽ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് ബോധ്യതയുണ്ടാകണം ഞാൻ ആരാധിക്കുന്ന ദൈവ ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റിനും കൂട്ടുനിൽക്കുന്ന ദൈവമല്ല മറിച്ച് ആ ശിക്ഷ ആ തെറ്റിനെ ബോധ്യം വരുത്തി തക്കതായി ശിക്ഷയിലേക്ക് നയിച്ച് എന്നെ ബാലശിക്ഷ നൽകി മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട് പ്രൈസ് ദി ലോർഡ് മോശയെ ശിക്ഷിച്ചെന്ന് പറഞ്ഞ് മോശ എന്നേക്കുമായി തിരിച്ചു കളഞ്ഞില്ല ദാവീദിനെ ശിക്ഷിച്ചെന്ന് പറഞ്ഞ് ദാവീദിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചില്ല മറിച്ച് ബാലശിക്ഷ കൊടുത്ത് അവരെ മടക്കി വരുത്തി ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം ശിക്ഷിക്കുക മാത്രമല്ല ശിക്ഷയോടുകൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിയ ഇന്ന് രാത്രി ഞാനും നിങ്ങളെ സേവിക്കുന്നേ ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബോധ്യതയുണ്ടാകണം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത് യഹോവ വാഴുന്നു ഈ ഭൂമിയും അതിൻ്റെ ചരാചരങ്ങളും യഹോവയ്ക്കുള്ളത് യഹോവയാണ് ഈ ഭൂമിയുടെ അധികാരി എന്ന് പറയുന്നത് രണ്ട് അവൻ സംസാരിക്കുന്ന ദൈവമാണ് മൂന്ന് അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് നാല് അവൻ ഉത്തരമരുളുന്ന ദൈവമാണ് അഞ്ച് അവൻ ന്യായാധിപനായ ദൈവമാണ് ബൈബിളിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ
ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങൾ ഏറ്റുവാങ്ങിയ കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. കോരഗോത്രന്മാർ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ പിതാക്കന്മാരിലേക്ക് ന്യായവിധി ഇറങ്ങിയത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ, ഞങ്ങളുടെ പിതാക്കന്മാരിലേക്ക് ന്യായവിധികളായി ഇറങ്ങിയത് ഞങ്ങൾ കണ്ടതാ. പക്ഷേ കൃപയാൽ കൃപയാൽ ദൈവസ്നേഹം ഞങ്ങളെ ആ ന്യായവിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് കോരഗോത്രന്മാർ എഴുതപ്പെട്ട എത്രയെത്ര സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് പറയുന്നത് സന്തോഷമുണ്ട്. അവൻ ഈ ഭൂലോകത്തിൻ്റെ അധികാരിയാണ്, തീർന്നില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, തീർന്നില്ല. അവൻ ഹല്ലേലൂയ സ്തോത്ര സംസാരിക്കുന്ന ദൈവമാണ്, തീർന്നില്ല. അവൻ സംസാരിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവമാണ്. അതിനേക്കാളും അപ്പുറം നീതിയോടെ ന്യായം വിധിക്കാൻ കഴിയുന്ന ഉലകത്തിലെ ഒരുവനെ എനിക്കിന്ന് രാത്രി ഉയർത്താനുണ്ട്. അവന്റെ പേര് യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത് ഈ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തലക്കൊട്ട് കൊടുത്തത്. ദൈവത്തെ തിരിച്ചറിയുക, ദൈവത്തെ തിരിച്ചറിയുക, ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തെ തിരിച്ചറിയുക. ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു ബോധ്യതയുണ്ടാകണം കേട്ടോ. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും, മനുഷ്യൻ്റെ അല്ലെങ്കിൽ സ്തോത്രം സൃഷ്ടിയുടെ മണിമുഖടമായ മനുഷ്യനെയും ഈ ഭൂമിയെ ചരിക്കുന്ന സർവ്വചരാചരങ്ങളെയും ഒന്നുമില്ല സകലത്തെയും വിളിച്ചു വരുത്തിയത് ഈ ബൈബിൾ പറയുന്ന ദൈവമാ. അല്ലെങ്കിൽ അവനാ ഈ ഭൂലോകത്തിൻ്റെ അധികാരി എന്ന് പറയും. രണ്ട്, അവൻ ആരാധ്യനായ ദൈവമാ. ദൂതന്മാർ, കോടി കോടി ദൂതന്മാർ രാപ്പകല ആരാധിക്കുന്ന പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുന്ന ഉലകത്തിലെ ഒരേ ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാ. മൂന്ന്, അവൻ സംസാരിക്കുന്ന ദൈവമാ. അവൻ നാല്, അവൻ ഉത്തരമരുളുന്ന ദൈവമാ. അഞ്ച്, അവൻ ന്യായാധിപനായ ദൈവമാ. ഈ ദൈവത്തെപ്പം പറയാൻ ആരുമില്ല, ഇവനൊപ്പം പറയാൻ ആരുമില്ല, ഇവനെ പോലെ ആരാധിനാരുമില്ല. ഇന്ന് രാത്രിയിൽ നാം ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് ഒരു ബോധ്യതയോടെ വേണം ദൈവസന്നിധിയിലായിരിക്കാൻ. ഇന്ന് രാത്രിയിൽ ആ ഉറപ്പ് എത്ര വേറെ ദൈവമക്കൾക്കുണ്ട്. ഞാൻ ആരാധിക്കുന്ന ദൈവം ഇത്ര മഹത്വപൂർണ്ണ ദൈവമല്ലേ? നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇത്ര മഹത്വപൂർണ്ണ ദൈവമാണെങ്കിൽ ആ ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം ദൈവമക്കളെ? ആ ദൈവത്തെ നമ്മൾ എങ്ങനെ സ്തുതിക്കണം? ആ ദൈവത്തെ എങ്ങനെ നമ്മൾ മഹത്വപ്പെടുത്തണം? പ്രൈസ് ദി ലോർഡ്! കൂടി കൂടി ദൂതന്മാരാരാധിക്കുന്ന മഹാദൈവം, പ്രൈസ് ദി ലോർഡ്! എത്ര അവർണ്ണനീയമായ നിത്യതയിൽ ഒറ്റ ഒറ്റ ഒരു കാര്യമുള്ളൂ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന ശബ്ദം, ശബ്ദത്തോടെ ആരാധിക്കുന്ന ദൂതന്മാർ രാപ്പകൽ ആരാധിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്ന ഒരു അനുഭവം മാത്രമേ നിത്യതയിലുള്ളൂ. അങ്ങനെ ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ തിരിച്ചറിയുവാൻ വേണ്ടി ഈ സന്ദേശം ഞാൻ ഈ ഹാലിസ്തോത്ര രാത്രിയിൽ പറഞ്ഞത്, ആ ദൈവത്തെ തിരിച്ചറിയുക. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബോധ്യത നമുക്ക് വേണം. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ആ ദൈവത്തെ സ്തോത്രം ആരാധിച്ച് ഈ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ബലപ്പെടുത്തട്ടെ. എന്നാൽ ആത്മാർത്ഥമായി